Welcome back to our channel. Ellarku sugam thanalle appo pudhiya episode like ellarku swagatham appo innathe video endha nu vachale nammal oru Gagtalk challenge aanu cheyan povunnathu innu vachale ഞാൻ എന്നെ പോരാൾ തട്ടിക്കൊണ്ടു പോയിട്ട് ഞാൻ മുഖം കവർ ചെയ്തിട്ട് ഞാൻ സംസാരിക്കുന്നത് അപ്പം അത് അപ്പം നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു ചലഞ്ചാണ് ഇതെനിക്ക് റിക്വസ്റ്റഡ് വീഡിയോ ആണ് അപ്പം ഒറ്റയ്ക്കായതുകൊണ്ട് പിന്നെ എനിക്ക് ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല നിങ്ങൾക്കറിയാലോ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യാറ് ഈ ഞായറാഴ്ച ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു അപ്പം എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇല്ല നാളെ വീഡിയോ വീഡിയോ ആയിട്ട് വരാമെന്ന് പറഞ്ഞത് അപ്പം ഈ ചലഞ്ച് എന്നോട് ഒരാൾ റിക്വസ്റ്റ് ചെയ്തതാണ് അപ്പോൾ ആ റിക്വസ്റ്റ് ആക്സെപ്റ്റഡ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ചലഞ്ച് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയി മനസ്സിലാകണമെങ്കിൽ ഈ വീഡിയോയിലേക്ക് നമുക്ക് വേഗം കടക്കാം അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്ന മുഖം കർച്ചീഫ് കെട്ടിയിട്ട് Gagtalk ചെയ്യാനാണ് കേട്ടോ അപ്പം എനിക്കൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് ആ റിക്വസ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കാവേ അപ്പം ഞാനൊന്ന് കെട്ടി നോക്കട്ടെ കേട്ടോ ഇത്രത്തോളം സക്സസ് ആവുന്നൊന്നും എനിക്കറിയില്ല കാരണം ഞാനത് എനിക്കറിയാഞ്ഞിട്ട് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് ചെയ്യുന്നതും ഒരുപാട് വ്യൂവേഴ്സ് കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പം ഞാൻ ഇന്ന് ചെയ്താൽ വ്യൂവേഴ്സ് കിട്ടുമെന്ന് നമുക്ക് നോക്കാം അപ്പം ഞാനിപ്പം ഇതാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നല്ല ടൈറ്റ് കെട്ടണം കേട്ടോ ഈ നമ്മൾ തട്ടിക്കൊണ്ടൊക്കെ പോകുമ്പോൾ നല്ല ടൈറ്റ് കെട്ടുന്നതാണ് ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളത് അല്ലേ അപ്പം ടൈറ്റ് കെട്ടണം അപ്പം നമ്മൾ സംസാരിക്കുന്നതൊന്നും മനസ്സിലാവരുത് അങ്ങനെ കെട്ടണം ചിലവർ ടു കർച്ചീഫ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നോട് എന്തായാലും കർച്ചീഫ് എന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പം ഞാൻ കർച്ചീഫ് കെട്ടിയിട്ട് ഞാനൊന്ന് ചെയ്ത് നോക്കട്ടെ അപ്പോൾ എനിക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല നല്ല ടൈറ്റിലാണ് കിട്ടിയിരിക്കുന്നത് അപ്പം എപ്പോഴാണ് തട്ടിക്കൊണ്ട് പോയത് എന്നൊക്കെ പറയണമെന്നൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് ശ്വാസം കിട്ടുന്നില്ല ഇതാണ് അവർ പറഞ്ഞ വീഡിയോ ഹാൻഡ്കർച്ചീഫ് ഫേസ് കെട്ടിയിട്ട് Gagtalk ചെയ്യാൻ അപ്പോൾ എട്ട് തട്ടിക്കൊണ്ട് പോയത് 16 ഇത് ദിവസം ഡിസംബർ 9 മണിക്കാണ് എന്നെ തട്ടിക്കൊണ്ട് പോയത് വലിയൊരു വാർഡിലാണ് കേട്ടോ പോകുമ്പോൾ ഞാൻ ഒരുപാട് അലറിയിരുന്നു കേട്ടോ ആരും തന്നെ കേട്ടില്ല അപ്പോൾ തട്ടിക്കൊണ്ട് പോയിട്ട് എന്നെ പൂട്ടിയിട്ട് ഇതേപോലത്തെ റൂമിലാണ് കേട്ടോ അവിടെ വെളിച്ചമൊക്കെ ഉണ്ട് അവരെന്നിട്ട് എനിക്ക് ഫുഡൊക്കെ തന്നു കേട്ടോ കുറേ ഫുഡൊക്കെ തന്നു വെള്ളം തന്നു എന്നിട്ട് ഞാൻ കുറേ ഫുഡ് തിന്നത് കൊണ്ട് അവർ രണ്ടു ദിവസം കഴിഞ്ഞപ്പം എന്നെ വീട്ടിൽ കൊണ്ടാക്കാന്ന് പറഞ്ഞു കാരണം ഇങ്ങനെയൊക്കെ ഫുഡ് തിന്നാൽ അവർ എന്താ പറയുക അവർ കട വന്ന് പോകുമെന്ന് പറഞ്ഞു അതുകൊണ്ട് എൻ്റെ വീട്ടിൽ കൊണ്ടാക്കാന്ന് പറഞ്ഞു അപ്പോൾ ഇതാണ് Gagtalk ചലഞ്ച് എന്ന് പറയുന്നത് അപ്പം ഫേസ് മൊത്തം കവർ ചെയ്യാനൊക്കെ അവർ പറഞ്ഞിരുന്നു അപ്പോൾ നമുക്കൊരു എൻ്റെ മൂക്കൂക്ക് അപ്പോൾ ഫേസ് മൊത്തം കവർ ചെയ്യാൻ അവർ പറഞ്ഞിരുന്നു എന്നിട്ട് എത്രത്തോളം നമുക്ക് സംസാരിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് അപ്പോൾ ഒന്നിൽ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായല്ലേ ഇനി രണ്ടാം പാർട്ട് ടു കർച്ചീഫ് എന്നാണ് പറഞ്ഞത് അപ്പം നമുക്ക് രണ്ട് കർച്ചീഫ് വെച്ചേക്കാം പറയുന്നത് സിമ്പിളല്ല കേട്ടോ ഈ സിനിമയിലൊക്കെ പിന്നെ അത്ര ടൈറ്റിലൊന്നും കിട്ടൂലായിരിക്കും അതായിരിക്കും അവർക്കത്ര ഇറിറ്റേഷൻസ് ഒന്നും ആവാത്തത് അല്ലേ ഇനി രണ്ടാമത്തെ കർച്ചീഫ് കിട്ടിയിട്ട് നമുക്ക് നോക്കാം
ടൈറ്റിൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിൽ വേറൊരു കർച്ചീഫ് കൂടെ കെട്ടണം. ഇപ്പോൾ രണ്ടാമത്തെ കർച്ചീഫ് ഞാൻ കെട്ടിയിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് എന്താ പറയുക, ഒന്നും കൂടെ നമ്മൾ വലിഞ്ഞ് ഉരുകി നിൽക്കുന്ന ഒരു എക്സ്പീരിയൻസ്. ആദ്യത്തെ കർച്ചീഫ് ടൈറ്റിലാണ് കിട്ടിയത്, അതിൻ്റെ മുകളിൽ തന്നെയാണ് ഈ കർച്ചീഫും കിട്ടിയത്. അപ്പോൾ ഒന്നും കൂടെ സംസാരിക്കാനും ശ്വാസം കിട്ടാനൊക്കെ ഭയങ്കര പ്രോബ്ലം ആവുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ല, കുഴപ്പമൊന്നുമില്ല. അപ്പം ഇതാണ് എൻ്റെ ചലഞ്ച്. ആദ്യം ഫസ്റ്റ് കർച്ചീഫ് കൊണ്ട് കിട്ടുക, അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ തീവ്രമായിട്ട് കിട്ടുന്ന രീതിയിൽ ഇതാണ് ഞാൻ ചലഞ്ച് പറയുന്ന ആക്ടിവിറ്റി. അപ്പം ഇങ്ങനെയൊക്കെ ഒരു ആക്ടിവിറ്റി ഉണ്ടെന്ന് ഞാൻ അറിയുന്നത് എനിക്ക് റിക്വസ്റ്റ് കിട്ടിയപ്പോഴാണ്. അത് വരെ എനിക്ക് അറിയില്ലായിരുന്നു ഇതൊക്കെ എന്താന്ന് പോലും. കാരണം ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്യാങ് ചലഞ്ച് ആക്ടിവിറ്റി പിന്നെ നോക്കിയാൽ കുറേ ഉണ്ട് കേട്ടോ. അവർ കഴുത്തിൽ ഇതാക്കുന്നത്, ഭർത്താവ് കഴുത്ത് പിടിച്ച് ഞെരിക്കുന്നത്, അങ്ങനെ ഒരുപാട് ചലഞ്ച് ഉണ്ട്. അപ്പോൾ ഈ ആക്ടിവിറ്റി ഫസ്റ്റ് നമ്മൾ ഗ്യാങ് ചലഞ്ച് ചലഞ്ച് പറഞ്ഞാൽ നമ്മൾ വായൊക്കെ കിട്ടിയിട്ടാണല്ലോ കൊണ്ടുപോവുക, കണ്ണും കെട്ടിയിട്ടോ കൊണ്ടുപോകുക. പക്ഷേ ഈ കർച്ചീഫ് ഉപയോഗിക്കാൻ പറയുമ്പോൾ നമുക്ക് ഇത്ര മാത്രമല്ലേ നമുക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ, ടോട്ടൽ ഫുള്ളായിട്ട് നമുക്ക് ഒരിക്കലും കവർ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഒരിക്കലും നമുക്ക് കെട്ടാൻ പറ്റില്ല, കാരണം എന്താ കൊള്ളൂല. ഈ ദുപ്പട്ട നമ്മുടെ ഷാളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം എല്ലാ ഫേസും കവർ ചെയ്തിട്ട് ഉപയോഗിക്കാം. അപ്പോൾ കർച്ചീഫ് എന്ന് പറയുന്നതുകൊണ്ട് ഇത്ര മാത്രമേ നമുക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. ആ കവർ ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ സംസാരിക്കാനാണ് ചലഞ്ച് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്താണെന്നറിയോ, ഈ മൂക്കും കൂടെ എന്തായാലും അതിന് പറ്റുന്ന രീതിയിലല്ല കവർ ചെയ്യേണ്ടത്. അപ്പം ഈ മൂക്കും കൂടെ എന്തായാലും കവർ ചെയ്ത് പോവും. അപ്പം നമുക്ക് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പം ഇതാണ് അവരെ ചലഞ്ച് എന്ന് പറയുന്നത്. എനിക്കിഷ്ടമായിട്ടോ, കുഴപ്പമൊന്നുമില്ല, ചലഞ്ചാണ്, നല്ല ചലഞ്ചാണ്. എത്ര നേരം നമ്മൾ പിടിച്ചു വെക്കുന്ന, എനിക്ക് തോന്നുന്നു ഞാനൊരു 10 മിനിറ്റ് അല്ലേ, 5 മിനിറ്റ്, ഐ തിങ്ക് ഞാനൊരു 10 മിനിറ്റ്. അപ്പം 10 മിനിറ്റിനടുത്ത് ഒക്കെ ഇത് ചെയ്തിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് എനിക്ക് ശ്വാസം കിട്ടുന്നതിൽ ബുദ്ധിമുട്ടായി. രണ്ടാമത്തെ ഞാൻ അത്രയും നിന്നില്ല, വളരെ കുറച്ച് മാത്രമേ നിന്നിട്ടുള്ളൂ. കാരണം ഫസ്റ്റത്തേൻ്റെ അത്ര പോലും രണ്ടാമത്തേന് പറ്റില്ല. കാരണം ആദ്യം ഒന്ന് നല്ല ടൈറ്റ് കിട്ടിയിട്ട് അതിൻ്റെ മുകളിൽ കൂടിയാണ് നമ്മൾ രണ്ടാമത് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റേതായൊരു റിസ്ക് ഉണ്ടാവില്ലേ, അപ്പം അതുകൊണ്ട് അപ്പം ഈ ചലഞ്ച് ഞാൻ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എന്നോട് റിക്വസ്റ്റ് ചെയ്യുന്നതാണ് ട്രഡീഷണൽ ലുക്ക് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പം ഞാൻ അമ്പലത്തിലായിട്ട് പോവുകയാണെങ്കിൽ ഞാൻ ട്രഡീഷണൽ ലുക്ക് ചെയ്തിട്ട് അമ്പലത്തിൽ പോകുന്നൊരു വീഡിയോ മസ്റ്റ് ആയിട്ട് ഇടുന്നതായിരിക്കും. പിന്നെ കുറേ പറഞ്ഞു പിക്നോസ് ചലഞ്ച്, മെസ്സി പാർട്ട് 2 ചലഞ്ച്, പിന്നെ വിസ്പർ ചലഞ്ച്, അങ്ങനെ ഒരുപാട് ചലഞ്ചസ് എനിക്ക് കമൻ്റ് ആയിട്ട് വരുന്നുണ്ട്. എനിക്ക് ഫുള്ളും ചലഞ്ചസ്സായിട്ടോ കമൻ്റ് ആയിട്ട് കൂടുതൽ കൂടുതൽ വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഇനി ചെയ്യണമെന്നുണ്ട്. ഒന്നാമത് ഏട്ടനെ കിട്ടുന്നില്ല, പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലേ. ഞാൻ വീട്ടിലൊക്കെ പോയാൽ എടത്തിമ്മമാരൊക്കെ കൂട്ടി ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പം മങ്ങത്തൊക്കെ ചലഞ്ചുകളായിട്ട് ഞാൻ ഉടനടിയെ വരുന്നതായിരിക്കും. അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ കാണാൻ പറ്റും. പിന്നെ എനിക്കൊരു കൂട്ടുകാരിയായിട്ട് ഇവിടെ ഒരാളുണ്ട് കേട്ടോ, കണ്ടോ. ഇത് സച്ചുവിൻ്റെ കസാരയാണ് കേട്ടോ, ഈ കാറ്റ് നിറയ്ക്കുന്ന കസാരയാണ്. സച്ചു ആ കാറ്റ് നിറയ്ക്കുന്ന സാധനമൊക്കെ തുറന്ന് തുറന്ന് വെച്ചിട്ട് അത് ആകെ എന്തായെന്നറിയോ ആടി ഉഴഞ്ഞായി കണ്ടോ. അതങ്ങനെ സ്റ്റെഡിയിൽ നിൽക്കും കേട്ടോ. എനിക്കിഷ്ടമായിട്ട് ഞാൻ ഏട്ടനും കൂടെ മേടിച്ചെടുത്തായിരുന്നു. അപ്പം അതിന് കാറ്റൊക്കെ നിറച്ച് സെറ്റാക്കണം. അവന് ഇനി വരുന്ന ഇതിലൊക്കെ അവന് ഇഷ്ടമാവും. ഇപ്പം പിന്നെ അത് കഴിക്കല് കുത്തിക്കുത്തൽ അതൊക്കെയാണ് അവൻ്റെ മെയിൻ പണി എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അതൊക്കെ ഇഷ്ടമാവും. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചു എന്നുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.